കഥയുടെ പൊരുളൂര് കരിശയ മൊഴികളിൽ ചിതമതിലന്നാളിൽ വിലായത്തിൻ ചരിതം രുചിരം ചേർന്നാനേ അത് ഫുർഖാനിൽ വളർപ്പറ്റ കവനമിൽ അതിമിക പദവിയിൽ മതിരകമതു കൊതിമനുജരിൽ നിജമതി വെള്ളുന്നേ കൈസ ചൊല്ലുന്നേ ഇതം കുഹരം മകപ്പെട്ടതിനുൾ നിത്തിര മഹതിൽ പൂണ്ടവരിൽ നമ്മളിപ്പോ കേട്ട മനോഹരമായ മാപ്പിളപ്പാട്ട് പാടിയത് ഫാത്തിമ സനയാണ്. മഞ്ചേരി HMYHSSലെ വിദ്യാർത്ഥിയാണ്. കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് മാപ്പിളപ്പാട്ടിലെ എ ഗ്രേഡ് വാങ്ങിയ ഫാത്തിമ സനയാണ്. നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം? കലോത്സവം ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതൊക്കെ കണ്ടതിലും എല്ലാത്തിനും സന്തോഷം. ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. മാപ്പിളപ്പാട്ടിന് നല്ല പേര് കേട്ട മലപ്പുറത്തു നിന്നാണ് പോണത്. അപ്പോൾ ആ ഒരു മാപ്പിളപ്പാട്ടും പിന്നെ മറ്റു ജില്ലകളിലുള്ള കോമ്പറ്റേറ്റേഴ്സും എങ്ങനെ ഉണ്ടായിരുന്നു? ആ എല്ലാവരും നല്ല പാടുന്ന കുട്ടികളാണ്. നമുക്ക് ഒരിക്കലും ഒരാളായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായി പാടുന്ന കുട്ടികളാണ്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും പാടുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇവരെ പാട്ടൊക്കെ കേട്ടപ്പോൾ പേടിയാവാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും പാരൻസിൻ്റെ ഭാഗത്തുനിന്നായാലും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നായാലും ഉള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സും പാരൻസും എല്ലാവരും സപ്പോർട്ടാണ്. പരിശീലനം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പരിശീലനം ഞാൻ അങ്ങനെ ഇത് വല്ലാണ്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചതാണിത്. ഇത് പോണേൻ്റെ തലേ ദിവസം മൊഹസിൻ കുരിക്കളാണ് ഇത് ഒന്നുകൂടെ എനിക്ക് പഠിപ്പിച്ചതെന്ന്. പരിശീലകൻ മൊഹസിൻ കുരിക്കളാണ്. ഈ പാട്ടിനെ ട്യൂൺ ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ തലേന്ന് കിട്ടിയ ആ ഒരു പരിശീലനത്തിൻ്റെ ഒരു എനർജി വെച്ചിട്ട് തന്നെയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ എ ഗ്രേഡ് കിട്ടി വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു നേട്ടത്തിന് ശേഷം സ്കൂളിൻ്റെ ഭാഗത്തുനിന്നായാലും പാരൻസിൻ്റെ ഭാഗത്തുനിന്നാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നാലും ഒക്കെ ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാവരും കൺഗ്രാറ്റ്സ് പറഞ്ഞു. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. മുമ്പ് സ്റ്റേറ്റിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് സബ് ജില്ലാ ലെവലൊക്കെ പോയിരുന്നു. ഞാൻ 6-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവസാനത്തെ കലോത്സവം. പിന്നെ അവസാനത്തെ കലോത്സവത്തിന് ഞാൻ മാപ്പിളപ്പാട്ടിനെ ചേർന്നു. അവിടെ സബ് ജില്ലയിൽ എ ഗ്രേഡാണ് കിട്ടിയത്. ജില്ലയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് സബ് ജില്ലയിലും ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ട് സ്റ്റേറ്റ് പോകാൻ പറ്റിയത്. ഓക്കെ. അപ്പോൾ എന്തായാലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് മികച്ച വിജയം നേടിയ എ ഗ്രേഡ് നേടിയിട്ടുള്ള സനയ്ക്ക് എന്തായാലും ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനിയും ഉയർന്നു മാപ്പിളപ്പാട്ടിലായാലും മറ്റ് ഐറ്റംസിലായാലും ഒക്കെ പരീക്ഷിച്ചുകൊണ്ട് ഉയർന്ന വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം രജിത രാമചന്ദ്രൻ, PTV കേരള. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം.